Hi friends, LDC യുടെ പ്രിലിമിനറി ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ഭാഗമാണ് ഗതാഗത വാർത്താ വിനിമയ മേഖലയിലെ പുരോഗതി. ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഗതാഗതവുമായി ബന്ധപ്പെട്ട റെയിൽവേയെ കുറിച്ചാണ്. റെയിൽവേയെ കുറിച്ച് നമുക്ക് കുറച്ചധികം തന്നെ പഠിക്കാനുണ്ട്. നമുക്കപ്പോൾ നോക്കാം. റെയിൽവേ ശൃംഖലയിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടാണ്. ഇന്ത്യക്ക് രണ്ടാം സ്ഥാനമാണുള്ളത്. റെയിൽവേ ശൃംഖലയിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടാണ്. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ചൈനയാണ്. നോട്ട് ചെയ്യാം, റെയിൽവേ ശൃംഖലയിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടാണ്, ഒന്നാം സ്ഥാനം ചൈനയ്ക്കാണ്. ലോകത്തിലെ ആദ്യ റെയിൽവേയാണ് സ്റ്റോക്ക് ടൺ ഡാർലിംഗ് ടൺ റെയിൽവേ. ലോകത്തിലെ തന്നെ ആദ്യ റെയിൽവേയാണ് സ്റ്റോക്ക് ടൺ ഡാർലിംഗ് ടൺ റെയിൽവേ. 1825 ഇത് പ്രവർത്തനം ആരംഭിക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ റെയിൽവേയാണ് സ്റ്റോക്ക് ടൺ ഡാർലിംഗ് ടൺ റെയിൽവേ. റെയിൽവേ എഞ്ചിൻ കണ്ടുപിടിച്ച വ്യക്തി ജോർജ് സ്റ്റീഫൻസൺ ആണ്. റെയിൽവേ എഞ്ചിൻ ആദ്യമായി കണ്ടുപിടിച്ചത് ജോർജ് സ്റ്റീഫൻസൺ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭുവാണ്. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവാണ് ഡൽഹൌസി പ്രഭു. ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലെ ബറോഡ ഹൌസിലാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലെ ബറോഡ ഹൌസ്. ഇന്ത്യയിൽ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ച വർഷം 1853 ഏപ്രിൽ 16 ഇന്ത്യയിൽ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ച വർഷം 1853 ഏപ്രിൽ 16 ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാതയാണ് ബോംബെ മുതൽ താനെ വരെ. ബോംബെ മുതൽ താനെ വരെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. റെയിൽവേ ശൃംഖലയിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടാണ്. ഒന്നാം സ്ഥാനം ചൈനയ്ക്കാണ്. ലോകത്തിലെ ആദ്യ റെയിൽവേയാണ് 1825 സ്ഥാപിതമായ സ്റ്റോക്ക് ടൺ ഡാർലിംഗ് ടൺ റെയിൽവേ. റെയിൽവേ എഞ്ചിൻ കണ്ടുപിടിച്ചത് ജോർജ് സ്റ്റീഫൻസൺ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭുവാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലെ ബറോഡ ഹൌസിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ട്രെയിൻ സംഭവിച്ച വർഷം 1853 ഏപ്രിൽ 16 ഇന്ത്യയിലാണ്. നോട്ട് ചെയ്യുക, ഇന്ത്യയിൽ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ച വർഷം 1853 ഏപ്രിൽ 16 ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാതയാണ് ബോംബെ മുതൽ താനെ വരെ. ഇത് 34 കിലോമീറ്റർ ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാതയാണ് ബോംബെ മുതൽ താനെ വരെ, 34 കിലോമീറ്റർ. ഇന്ത്യൻ റെയിൽവേ ആക്ട് പാസാക്കിയ വർഷം 1890 ഇന്ത്യൻ റെയിൽവേ ആക്ട് പാസാക്കിയ വർഷം. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ പേരാണ് ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലാർ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ പേരാണ് ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലാർ റെയിൽവേ എന്നത്. ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലാർ റെയിൽവേ ആണ് ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ പേര്. ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ച വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, 1951. ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ചത് 1951. ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യമുദ്രയാണ് ബോലു എന്ന ആനക്കുട്ടി. ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യമുദ്രയാണ് ബോലു. ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യമുദ്രയാണ് ബോലു. ഇന്ത്യൻ റെയിൽവേ 150 വാർഷികം ആഘോഷിച്ച വർഷം 2003. ഇന്ത്യൻ റെയിൽവേ 150 വാർഷികം ആഘോഷിച്ച വർഷം. റെയിൽവേ ലൈനിൽ രണ്ട് പാളങ്ങൾ തമ്മിലുള്ള അകലമാണ് ഗേജ്.
റെയിൽവേ ലൈനിൽ രണ്ട് പാളങ്ങൾ തമ്മിലുള്ള അകലമാണ് ഗേജ്. പാളങ്ങൾ തമ്മിലുള്ള അകലത്തിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേയുടെ വർഗീകരണം ഒന്ന് നോട്ട് ചെയ്യാം. ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ് എന്നിവയാണ്. പാളങ്ങൾ തമ്മിലുള്ള അകലത്തിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ വർഗീകരിച്ചിട്ടുണ്ട്. റെയിൽ ഗേജിനെ മൂന്നായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ് എന്നിവയാണവ. റെയിൽവേ ലൈനിൽ പാളങ്ങൾ തമ്മിലുള്ള അകലമാണ് ഗേജ്. ഈ റെയിൽ ഗേജിനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ് എന്നിവയാണവ. ഇന്ത്യൻ റെയിൽവേയുടെ റൂട്ട് ദൈർഘ്യത്തിൽ ഏറ്റവും കൂടുതലുള്ള പാതയാണ് ബ്രോഡ് ഗേജ്. ഇന്ത്യൻ റെയിൽവേയുടെ റൂട്ട് ദൈർഘ്യത്തിൽ ഏറ്റവും കൂടുതലുള്ള പാതയാണ് ബ്രോഡ് ഗേജ്. ബ്രോഡ് ഗേജിലെ പാളങ്ങൾ തമ്മിലുള്ള അകലം 1.676 മീറ്റർ ആണ്. ബ്രോഡ് ഗേജിലെ പാളങ്ങൾ തമ്മിലുള്ള അകലം 1.676 മീറ്റർ ആണ്. മീറ്റർ ഗേജിലെ പാളങ്ങൾ തമ്മിലുള്ള അകലം 1 മീറ്റർ ആണ്. മീറ്റർ ഗേജ് 1 മീറ്റർ. നാരോ ഗേജിലെ പാളങ്ങൾ തമ്മിലുള്ള അകലം 0.762 മീറ്റർ ആണ്. നാരോ ഗേജിലെ പാളങ്ങൾ തമ്മിലുള്ള അകലം 0.762 മീറ്റർ ഓർ 0.610 മീറ്ററിന്റെ ഇടയിലാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഇതിൽ ഇന്ത്യൻ റെയിൽവേയുടെ റൂട്ട് ദൈർഘ്യത്തിൽ ഏറ്റവും കൂടുതലുള്ള പാതയാണ് ബ്രോഡ് ഗേജ്. ബ്രോഡ് ഗേജിലെ പാളങ്ങൾ തമ്മിലുള്ള അകലമാണ് 1.676 മീറ്റർ. മീറ്റർ ഗേജിലെ പാളങ്ങൾ തമ്മിലുള്ള അകലം 1 മീറ്റർ ആണ്. നാരോ ഗേജിലെ പാളങ്ങൾ തമ്മിലുള്ള അകലം 0.762 മീറ്റർ മുതൽ 0.610 മീറ്റർ. ഇവ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഒന്ന് പറഞ്ഞു നോക്കാം. ഇന്ത്യൻ റെയിൽവേ ആക്ട് പാസാക്കിയ വർഷം 1890 ഇന്ത്യൻ റെയിൽവേ ആക്ട് പാസാക്കിയത് 1890 ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ പേരാണ് ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലാർ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ച വർഷം 1951. ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യമുദ്രയാണ് ബോലു എന്ന ആനക്കുട്ടി. ഇന്ത്യൻ റെയിൽവേ 150 വാർഷികം ആഘോഷിച്ച വർഷം 2003. റെയിൽവേ ലൈനിൽ രണ്ട് പാളങ്ങൾ തമ്മിലുള്ള അകലമാണ് ഗേജ്. റെയിൽ ഗേജിനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ് എന്നിവയാണവ. ഇന്ത്യൻ റെയിൽവേയുടെ റൂട്ട് ദൈർഘ്യത്തിൽ ഏറ്റവും കൂടുതലുള്ള പാതയാണ് ബ്രോഡ് ഗേജ്. റെയിൽവേ മാനേജ്മെന്റിനെ കുറിച്ചും ധനവിനിയോഗത്തെ കുറിച്ചും പഠിക്കാൻ രൂപവൽക്കരിച്ച കമ്മിറ്റിയാണ് അക്വർത്ത് കമ്മിറ്റി. റെയിൽവേ മാനേജ്മെന്റിനെ കുറിച്ചും ധനവിനിയോഗത്തെ കുറിച്ചും പഠിക്കാൻ രൂപവൽക്കരിച്ച കമ്മിറ്റിയാണ് അക്വർത്ത് കമ്മിറ്റി. ഇന്ത്യയുടെ ആദ്യ റെയിൽവേ സോണാണ് സതേൺ സോൺ. ഇന്ത്യയുടെ ആദ്യ റെയിൽവേ സോണാണ് സതേൺ സോൺ. കേരളം ഉൾപ്പെടുന്ന റെയിൽവേ സോണാണ് സതേൺ സോൺ. ഇന്ത്യയുടെ ആദ്യ റെയിൽവേ സോണാണ് സതേൺ സോൺ. ഇന്ത്യയുടെ ആദ്യ റെയിൽവേ സോണായ സതേൺ സോണിൽ തന്നെയാണ് കേരളം ഉൾപ്പെടുന്ന റെയിൽവേ സോണും. ഏതെന്ന് ചോദിച്ചാലും സതേൺ സോൺ തന്നെയാണ്. ഏറ്റവും കൂടുതൽ റൂട്ട് ദൈർഘ്യമുള്ള റെയിൽവേ സോൺ നോർത്തേൺ സോണാണ്. ഏറ്റവും കൂടുതൽ റൂട്ട് ദൈർഘ്യമുള്ള റെയിൽവേ സോൺ നോർത്തേൺ സോണാണ്. ഇന്ത്യയിലെ റെയിൽവേ സോണുകളുടെ എണ്ണം 18. പുതുക്കിയ എണ്ണം അനുസരിച്ച് ഇന്ത്യയിലെ റെയിൽവേ സോണുകളുടെ എണ്ണം 18. 18 റെയിൽവേ സോൺ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സൗത്ത് കോസ്റ്റ് റെയിൽവേ ആണ്. 2019 18 റെയിൽവേ സോൺ നിലവിൽ വരുന്നത്. 18 റെയിൽവേ സോണാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേ. സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം വിശാഖപട്ടണമാണ്. സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം വിശാഖപട്ടണമാണ്. റെയിൽവേ മാനേജ്മെന്റിനെ കുറിച്ചും ധനവിനിയോഗത്തെ കുറിച്ചും പഠിക്കാൻ രൂപവൽക്കരിച്ച കമ്മിറ്റിയാണ് അക്വർത്ത് കമ്മിറ്റി. ഇന്ത്യയുടെ ആദ്യ റെയിൽവേ സോണാണ് സതേൺ സോൺ. ഈ സതേൺ സോണിൽ തന്നെയാണ് കേരളം ഉൾപ്പെടുന്ന റെയിൽവേ സോണും.
കേരളം ഉൾപ്പെടുന്ന റെയിൽവേ സോണാണ് സാതേൺ സോൺ. ഏറ്റവും കൂടുതൽ റൂട്ട് ദൈർഘ്യം ചോദിച്ചാൽ ഇന്ത്യയുടെ ആദ്യത്തെ റെയിൽവേ സോണ് സതേൺ സോണാണ്. ഏറ്റവും കൂടുതൽ റൂട്ട് ദൈർഘ്യമുള്ളത് നോർത്തേൺ സോണാണ്. ഇന്ത്യയിലെ റെയിൽവേ സോണുകളുടെ എണ്ണം 18 ആണ്. 18-ാമത്തെ റെയിൽവേ സോണാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേ. 2019-ലാണ് 18-ാമത്തെ റെയിൽവേ സോൺ നിലവിൽ വരുന്നത്. 18-ാമത്തെ റെയിൽവേ സോൺ നിലവിൽ വന്നത് 2019-ലാണ്. 18-ാമത്തെ റെയിൽവേ സോണാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേ. സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനമാണ് വിശാഖപട്ടണം. ലോകത്തിലെ ആദ്യ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് ലണ്ടനിലാണ്. മെട്രോ റെയിൽവേയിൽ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ റെയിൽവേ പഠിക്കുമ്പോൾ തന്നെ അതിൽ കൂടെ മെട്രോയിലും കൂടിയും കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് പഠിച്ചെടുക്കാം. ലോകത്തിലെ ആദ്യ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് ലണ്ടനിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് കൊൽക്കത്തയിലാണ് 1984-ൽ. ലോകത്തിലെ ആദ്യ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് ലണ്ടനിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് 1984-ൽ കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ മെട്രോ ഇമ്പോർട്ടൻ്റ് ആണ്, ഡൽഹി മെട്രോയാണ്. ഡൽഹി മെട്രോ ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ ഹരിത മെട്രോ ചോദിച്ചാൽ ഡൽഹി മെട്രോയാണ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ മെട്രോ റെയിൽവേയാണ് ഡൽഹി മെട്രോ. ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ ഹരിത മെട്രോ ആണ് ഡൽഹി മെട്രോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ നെറ്റ്വർക്ക് എന്ന ബഹുമതി നേടിയത് ഡൽഹി മെട്രോയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ നെറ്റ്വർക്ക് എന്ന ബഹുമതി നേടിയത് ഡൽഹി മെട്രോയാണ്. ഇതിൽ തന്നെ ഒരു പോയിന്റ് കൂടി നോട്ട് ചെയ്യാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ നെറ്റ്വർക്ക് എന്ന ബഹുമതി നേടിയത് ഡൽഹി മെട്രോയാണ്. രണ്ടാമത്തേത് ഹൈദരാബാദാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ നെറ്റ്വർക്ക് എന്ന ബഹുമതി നേടിയത് ഡൽഹി മെട്രോയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ നെറ്റ്വർക്ക് എന്ന ബഹുമതി നേടിയ രണ്ടാമത്തെ ഹൈദരാബാദാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ നെറ്റ്വർക്ക് എന്ന ബഹുമതി നേടിയത് ഡൽഹി മെട്രോയാണ്. രണ്ടാമത്തേത് ഹൈദരാബാദാണ്. നോട്ട് ചെയ്യാം, ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ മെട്രോ ട്രെയിനാണ് മോവിയ. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ മെട്രോ ട്രെയിൻ ചോദിച്ചാൽ മോവിയയാണ്. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ മെട്രോ ട്രെയിനാണ് മോവിയ. ലോകത്തിലെ ആദ്യ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് ലണ്ടനിലാണ്. നോട്ട് ചെയ്യുക, റെയിൽവേയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് കൊൽക്കത്തയിൽ 1984-ലാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ മെട്രോ റെയിൽവേയാണ് ഡൽഹി മെട്രോ. ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ ഹരിത മെട്രോയാണ് ഡൽഹി മെട്രോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ നെറ്റ്വർക്ക് എന്ന ബഹുമതി നേടിയത് ഡൽഹി മെട്രോയാണ്. രണ്ടാമത്തേതാണ് ഹൈദരാബാദ്. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയത് മോവിയ നമ്മൾ എന്താണ് പഠിച്ചത്? ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ മെട്രോ ട്രെയിനാണ് മോവിയ. നോട്ട് ചെയ്യുക, ട്രെയിനാണ്. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ മെട്രോ ട്രെയിനാണ് മോവിയ. ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് ബംഗളൂരുവിലാണ്. ദക്ഷിണേന്ത്യയിൽ ചോദിക്കുകയാണെങ്കിൽ ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് 2011-ലാണ്. അത് ബംഗളൂരുവിലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് 2011-ലാണ്. ബംഗളൂരുവിലാണ്. സ്വന്തമായി FM സ്റ്റേഷനുള്ള ഇന്ത്യയിലെ ആദ്യ മെട്രോയാണ് ലക്നൗ മെട്രോ. സ്വന്തമായി FM സ്റ്റേഷനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോയാണ് ലക്നൗ മെട്രോ. മെട്രോ റെയിൽവേയെ കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ലോകത്തിലെ ആദ്യ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് ലണ്ടനിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് കൊൽക്കത്തയിൽ. ഏത് വർഷമാണ്? 1984-ലാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ മെട്രോ റെയിൽവേയാണ് ഡൽഹി മെട്രോ. ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ ഹരിത മെട്രോ ഡൽഹി മെട്രോയാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ മെട്രോ റെയിൽവേയായ ഡൽഹി മെട്രോയാണ് ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ ഹരിത മെട്രോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ നെറ്റ്വർക്ക് എന്ന ബഹുമതി നേടിയത് ഡൽഹി മെട്രോയാണ്. രണ്ടാമത്തേതാണ് ഹൈദരാബാദ്.
ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ മെട്രോ ട്രെയിനാണ് മൂവിയ. ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് 2011, അത് ബാംഗ്ലൂരുവിലാണ്. സ്വന്തമായി FM സ്റ്റേഷനുള്ള ഇന്ത്യയിലെ ആദ്യ മെട്രോയാണ് ലക്നൗ മെട്രോ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഒരു 2-3 പോയിന്റ്സുകളുണ്ട്. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച 13-ാമത്തെ മെട്രോയാണ് നാഗ്പൂർ മെട്രോ. അപ്പോൾ റീസെൻ്റ് ആയിട്ട് നിലവിൽ വന്ന ഒരു 5 മെട്രോ നമ്മളൊന്ന് അറിഞ്ഞിരിക്കാം. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച 13-ാമത്തെ മെട്രോയാണ് നാഗ്പൂർ മെട്രോ. 9, 10, 11, 12 അങ്ങനെ കുറച്ച് മെട്രോയിനെ കുറിച്ച് നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച 13-ാമത്തെ മെട്രോയാണ് നാഗ്പൂർ മെട്രോ. 12-ാമത്തെ മെട്രോയാണ് അഹമ്മദാബാദ്. 11-ാമത്തെ മെട്രോയാണ് നോയിഡ. 10-ാമത്തെ മെട്രോയാണ് ഹൈദരാബാദ്. ഇന്ത്യയിലെ 9-ാമത്തെ മെട്രോയാണ് ലക്നൗ മെട്രോ. ഇന്ത്യയിലെ 9-ാമത്തെ മെട്രോയാണ് ലക്നൗ മെട്രോ. ഇന്ത്യയിലെ 10-ാമത്തെ മെട്രോയാണ് ഹൈദരാബാദ് മെട്രോ. 11-ാമത്തെ മെട്രോയാണ് നോയിഡ മെട്രോ. 12-ാമത്തെ മെട്രോയാണ് അഹമ്മദാബാദ് മെട്രോ. 13-ാമത്തെ മെട്രോയാണ് നാഗ്പൂർ മെട്രോ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 13-ാമത്തെ മെട്രോ പഠിച്ചു വയ്ക്കാം. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച 13-ാമത്തെ മെട്രോയാണ് നാഗ്പൂർ മെട്രോ. റെയിൽവേ പഠിച്ചു, മെട്രോ റെയിൽവേ പഠിച്ചു. അടുത്ത 2 പോയിന്റ് നമുക്ക് പഠിക്കാനുള്ളത് ഭൂഗർഭ റെയിൽവേ കുറിച്ചാണ്. ഭൂഗർഭ റെയിൽവേ, ഇന്ത്യയിലെ ആദ്യ ഭൂഗർഭ റെയിൽവേ നിലവിൽ വന്നത് കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ആദ്യ ഭൂഗർഭ റെയിൽവേ നിലവിൽ വന്നത് കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്ന സ്ഥലത്ത് തന്നെയാണ് ആദ്യ ഭൂഗർഭ റെയിൽവേയും നിലവിൽ വന്നിരിക്കുന്നത്. അത് രണ്ടും കണക്ട് ചെയ്ത് വയ്ക്കാം. എന്തായിരുന്നു, ഇന്ത്യയിൽ ആദ്യത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ റെയിൽവേയും നിലവിൽ വന്നത് എവിടെ തന്നെയാണ്, കൊൽക്കത്തയിൽ തന്നെയാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ഭൂഗർഭ മെട്രോ നിലവിൽ വന്നത് ബംഗളൂരുവിലാണ്. നേരത്തെ നമ്മൾ ഒരു പോയിന്റ് പഠിച്ചിരുന്നു, ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് 2011 ബംഗളൂരുവിലാണെന്ന് പഠിച്ചിരുന്നു അല്ലേ. അതിനൊപ്പം തന്നെ ഇതും കണക്ട് ചെയ്യാം, ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ഭൂഗർഭ മെട്രോ നിലവിൽ വന്നത് ബംഗളൂരുവിലാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ഭൂഗർഭ മെട്രോ നിലവിൽ വന്നത് ബംഗളൂരുവിലാണ്. ബംഗളൂരുവിൽ നിലവിൽ വന്ന ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ മെട്രോയുടെ പേരൊന്ന് നോട്ട് ചെയ്യുക, നമ്മ മെട്രോ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ഭൂഗർഭ മെട്രോ നിലവിൽ വന്നത് ബംഗളൂരുവിലാണ്, നമ്മ മെട്രോ എന്നാണ് അതിൻ്റെ പേര്. അപ്പം ഇത് നമുക്ക് പുതിയതായിട്ട് പഠിക്കാനില്ല, മറ്റേ 2 പോയിന്റ്സിൻ്റെ ഒപ്പം കണക്ട് ചെയ്തിട്ട് ഈ ഭൂഗർഭ മെട്രോയും കൂടി കണക്ട് ചെയ്ത് വയ്ക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ റെയിൽവേ നിലവിൽ വന്നത് കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് 1984 കൊൽക്കത്തയിലാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ റെയിൽവേ നിലവിൽ വന്നതും എവിടെ തന്നെയാണ്, കൊൽക്കത്തയിൽ തന്നെയാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് 2011 ബംഗളൂരുവിലാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ഭൂഗർഭ മെട്രോ നിലവിൽ വന്നതും ബംഗളൂരുവിലാണ്, നമ്മ മെട്രോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ റെയിൽവേ, റെയിൽവേയെ കുറിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. റെയിൽവേ ഗതാഗതത്തെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ച് തീർന്നിട്ടില്ല, ഇനി നമ്മൾ കേരളത്തിലേക്ക് എത്തിയിട്ടില്ല. ഇന്ത്യയിലത്തെ ലോകവുമായി ബന്ധപ്പെട്ട് 2-3 പോയിന്റ്സ് അത്രേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഗതാഗതത്തെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു വയ്ക്കണം. എടുത്തു പറഞ്ഞിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനും സാധ്യതയുണ്ട്. അപ്പം നോട്ട് ചെയ്ത് പഠിക്കുക. താങ്ക് യു.